ഇറാനെ വിറപ്പിച്ച ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച അറബ് രാഷ്ട്രങ്ങൾ, സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ, UAE, കുവൈറ്റ് എന്നിവർ ആക്രമണത്തെ അപലപിച്ചു. പാകിസ്ഥാനും ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യാക്രമണങ്ങൾ തുടരുന്നതും അത് മേഖലയിലെ സുരക്ഷയെയും സ്ഥിരതയെയും ബാധിക്കുമെന്നും അറബ് രാജ്യങ്ങൾ ആശങ്കയറിയിച്ചു. ഇറാന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നതെന്ന് ഖത്തർ പറഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കുന്നു, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്കയുണ്ട്. എല്ലാവരും പ്രകോപനപരമായ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണം. തർക്കങ്ങൾ ചർച്ചയിലൂടെയും സമാധാന മാർഗങ്ങളിലൂടെയും പരിഹരിക്കണം. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇസ്രായേലിന്റെ വ്യോമാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംഘർഷത്തിന് മാത്രമാണ് അത് ഉപകരിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ഗാസ, വെസ്റ്റ് ബാങ്ക്, ലബനൻ എന്നിവിടങ്ങളിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ജോർദാൻ ആവശ്യപ്പെട്ടു. സംഘർഷം വ്യാപിപ്പിക്കാൻ ശ്രമിക്കരുത്, എല്ലാവരും സമാധാനം പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആക്രമണത്തെ അപലപിച്ച UAE വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. നയതന്ത്ര ഇടപെടലിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുമെന്നും UAE ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയും രൂക്ഷമായി ഇസ്രായേൽ ആക്രമണത്തെ വിമർശിച്ചു. പരമാധികാരത്തിന്റെ ലംഘനമാണിത്, മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളെ തള്ളിക്കളയുന്നു, എല്ലാവരും സമാധാനം പാലിക്കണം. തുടർച്ചയായി ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങൾ മേഖലയിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇസ്രായേലിന്റെ വ്യോമാക്രമണം മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ ബാധിക്കും, കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. UN സുരക്ഷാ കൗൺസിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് സമാധാനത്തിലുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് പാകിസ്ഥാൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാഖും ഇസ്രായേൽ ആക്രമണത്തെ വിമർശിച്ചു. ഗാസയിലും ലബനനിലും വെടിനിർത്തലും അവർ ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തെ US ന്യായീകരിച്ചു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്, ഇതിലൂടെ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാവില്ലെന്നും US പറഞ്ഞു. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും സമാധാനം പാലിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു.